ഫയലൊക്കെ നോക്കിക്കഴിഞ്ഞ് ശമ്പളം കൂട്ടി കൊടുക്കുന്നതിനെ കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കണം. ഉച്ച കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും കൂടി ഓഫീസിലൊന്ന് പോവുകയും വേണം. കാവ്യ അച്ചമ്മയ്ക്ക് ജീവനാണെന്നറിയാം. അവളെ കുറിച്ചുള്ള സത്യാവസ്ഥ അറിഞ്ഞാൽ അത് താങ്ങാനും അച്ചമ്മയ്ക്ക് കഴിയില്ല. പക്ഷേ അവളെ ഇനി ഇവിടെ നിർത്താനും എനിക്ക് വയ്യ. നിങ്ങളുടെ നിസ്സഹായാവസ്ഥ എനിക്ക് മനസ്സിലാവും. അച്ഛമ്മ അറിയാതെ ഞാൻ ഇവിടെ നിന്ന് പൊയ്ക്കോളാം. എന്നെ ബുദ്ധിമുട്ടിക്കാനാണോ നിന്റെ ഭാവം? നീ ഇവിടുന്ന് പോയാൽ തന്നെ അച്ഛമ്മ ചോദിക്കുമ്പോ എന്ത് സമാധാനം പറയുമെന്ന് എനിക്ക് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അതിനിടയിൽ കൂടുതൽ കെയർ ചെയ്യുന്നതായിട്ട് ഭാവിച്ച് നീ അച്ഛമ്മയുടെ മുന്നിൽ കപട നാടകം കളിക്കുന്നു. അങ്ങനെ ചെയ്താലല്ലേ അച്ഛമ്മ നിന്നെ പറഞ്ഞു വിടാതിരിക്കും. ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ ഈ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ഞാൻ ഇവിടെ മരിച്ചു വീഴണം. അതാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ആഗ്രഹിച്ചാലും രക്ഷയുണ്ടാവില്ല. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് തെളിയിക്കാതെ ഞാൻ ഈ ലോകം വിട്ടു പോവില്ല. ഇതൊരു വീഡിയോ ആണല്ലോ, അറിയാൻ പാടില്ലാത്ത നമ്പറിൽ നിന്ന് ആ വീഡിയോ വന്നിരിക്കുന്നത്. നീ വരണ്ട. വരും, അച്ഛമ്മയുടെ കൂടെ ഞാനും ഉണ്ടാവും. നീ കേറിയ പിന്നെ ഞാൻ ഈ കാർ എടുക്കില്ല. കുറച്ചു മുമ്പ് നീ പറഞ്ഞല്ലോ തെറ്റുകാരിയല്ലെന്ന് തെളിയിക്കാതെ നിനക്ക് ഈ ലോകം വിട്ടു പോകാനാവില്ലെന്ന്. എന്നാ കേട്ടോ നീ, എന്റെ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാ നീ ഈ ലോകം വിട്ടു പോവും. എന്റെ കൈകൊണ്ട് ഞാനത് ചെയ്തിരിക്കും.
അച്ഛമ്മക്ക് എന്താ പറ്റിയ? അതറിയില്ലേ, നിന്റെ കൺമുൻപിൽ വെച്ച് തന്നെ അല്ലേ അച്ഛമ്മ നീയും നിന്റെ കള്ള കാമുകനും തമ്മിലുള്ള അനാശാസ്യ ബന്ധത്തിന്റെ വീഡിയോ കണ്ടത്. അത് കണ്ടതും അച്ഛമ്മ കുഴഞ്ഞു വീണു. ഇത് കളിയാക്കാനും കുത്തുവാക്ക് പറയാനുള്ള നേരമല്ല. പരിശോധിച്ചിട്ട് ഡോക്ടർ എന്താ പറഞ്ഞു? ഒന്ന് പറയൂ ശിവാനി, കണ്ണേട്ടനെവിടെ? അവളുടെ ഒരു കണ്ണേട്ട്! നിന്റെ ഒരു ചോദ്യത്തിന് ഞാൻ മറുപടി തരാൻ ഉദ്ദേശിക്കുന്നില്ല. What happened? Heart failure or no? നീ ഒന്ന് വന്നേ. എന്താടി? നിന്നോട് വരാനാ പറഞ്ഞേ. എന്താ ശിവാനി പറയടി, നീ എന്തിനാ വീഡിയോ അച്ഛമ്മയ്ക്ക് അയച്ചു കൊടുത്തേ? ഞാൻ അയച്ചെന്നോ? നിഷേധിക്കണ്ട, നീ അത് ചെയ്തെന്ന് എനിക്കറിയാം. ഗോഡ് പ്രോമിസ്, ഞാൻ അറിഞ്ഞിട്ടില്ല. ഏട്ടനും കീർത്തിക്കും അയച്ചു കൊടുത്ത അതേ നമ്പറിൽ നിന്ന് തന്നെയാ അച്ഛമ്മയ്ക്കും ആ വീഡിയോ കിട്ടിയത്. ഈ ഓപ്പറേഷന് വേണ്ടി നീ രഹസ്യമായി സംഘടിപ്പിച്ച ആ സിമ്മും ഫോണും നിന്റെ കയ്യിൽ തന്നെ ഉള്ളതെന്ന് എനിക്കറിയാം. എന്നിട്ട് തെറ്റ് ചെയ്തില്ലെന്ന് എന്റെ മുൻപിൽ വാദിക്കുകയാണോ നീ? അച്ഛം ഒരിക്കലും ഇത് കാണരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? എന്നിട്ട് എന്തിനാ നീ ഇത് ചെയ്ത്? ഞാൻ പിന്നെ എന്ത് ചെയ്യണമായിരുന്നു? ഇതിനൊക്കെ ഞാൻ കൂട്ടുനിന്നത് ജീബയുടെ ലൈഫ് ഇന്ന് കാവ്യ എന്നേക്കുമായി ഇറങ്ങി പോകാൻ വേണ്ടിയാ. എന്നിട്ട് നിങ്ങൾക്ക് അവളെ ഇറക്കി വിടാൻ കഴിഞ്ഞോ? അച്ഛമ്മയുടെ അടുത്ത് അവളുടെ സ്വാധീനം കൂടിക്കൂടി വരുന്നതല്ലാതെ ഇത്രയെങ്കിലും കുറയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയോ? അതിന് നീ ചെയ്യേണ്ടത് ഇതായിരുന്നില്ല. ഞാൻ ആലോചിച്ചപ്പോ ഏറ്റവും നല്ല മാർഗം ഇതാണെന്ന് എനിക്ക് തോന്നി. അച്ഛമ്മ കുഴഞ്ഞു വീഴുമെന്ന് എനിക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. വീഡിയോ കണ്ടാൽ ആ നിമിഷം അവളെ അച്ഛമ്മ ഇവിടുന്ന് ഇറക്കി വിടുമെന്നേ ഞാൻ കരുതിയുള്ളൂ. സ്വയം ന്യായീകരിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ട്. അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച ഏട്ടൻ നിന്നെ വെറുതെ വിടില്ല. വീഡിയോ അയച്ചത് ഞാനാണെന്ന് ജീവ അറിഞ്ഞാലല്ലേ കുഴപ്പമുള്ളൂ? ഇതും അജ്ഞാതനായ ആരാധകന്റെ അക്കൗണ്ടിൽ കടന്നോളും. ആ ഫോൺ നമ്പർ എന്റേതാണെന്ന് നീ ഏട്ടനോട് പറയണ്ട. ഞാൻ പറയും. എന്റെ ഏട്ടന്റെ ശത്രു കാവ്യ മാത്രമാ. അച്ഛമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രിയപ്പെട്ടതാ. അച്ഛമ്മയുടെ ജീവന് നീ കാരണം ആപത്തുണ്ടായാൽ പിന്നെ നീ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഭീഷണിയാണോ? നിനക്ക് എങ്ങനെ വേണേലും കരുതാം. എങ്കിൽ മോളെ ശിവാനി, നീ കേട്ടോ, ഞാനാണ് അച്ഛമ്മയ്ക്ക് വീഡിയോ അയച്ചതെന്ന് നീ ജീവയോട് പറഞ്ഞാൽ ആ വീഡിയോ എങ്ങനെയാ ഉണ്ടായതെന്നും ജീവ അറിയും. പുറത്താകുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചായിരിക്കും. അതുകൊണ്ട് അബദ്ധമൊന്നും കാട്ടാതെ മിണ്ടാതിരിക്കുന്നതാവും നിനക്ക് നല്ലത്. ഒരടി കിട്ടിയത് ഞാനങ്ങ് സഹിച്ചു. കുട്ടിക്കാലത്ത് നമ്മൾ ഒരുപാട് തല്ലുകൂടിയിട്ടുള്ളതല്ലേ, ആ കണക്കിൽ ഇതുകൂടി പെടുത്തേക്കാം. അച്ഛമ്മയ്ക്ക് സംഭവിച്ചതിനൊക്കെ ഉത്തരവാദി കാവ്യം മാത്രമാ. നീ വാ, നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് അവളെ കുറച്ച് ടോർച്ചർ ചെയ്യാം. പിണക്കൊക്കെ മാറ്റിവെച്ച് വാ ശിവാനി. ജീവയ്ക്കൊപ്പം നീ അഭിനയിച്ച ആഡ് ഞാൻ കണ്ടിരുന്നു. ഫിലിം സ്റ്റാറായി ഭാവിയിൽ മാറുമെന്ന് ഞാനൊന്നും ഭയന്നു. പക്ഷെ ഇങ്ങനൊരു മൊബൈൽ സ്റ്റാർ ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. നീയോ ഇവളോ വിചാരിച്ചാലൊന്നും എന്നെ മൊബൈൽ സ്റ്റാർ ആക്കാനൊന്നും ആവില്ല. പക്ഷേ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ ആഗ്രഹിക്കുന്ന നിന്റെ ജീവിതത്തിലേക്ക് ഒരു ക്യാമറ തുറന്നു വെച്ചാ എന്തൊക്കെ കിട്ടുമെന്ന് ഞാൻ പറയണ്ടല്ലോ. ഡേ, ഒച്ച വെക്കണ്ട. നിന്നെ പോലൊരു തെരുവ് പെണ്ണിനോട് തായം കളിക്കാൻ എനിക്ക് താല്പര്യമില്ല. മിസ്റ്റർ ജീവ എവിടെ? ഏട്ടനെ തിരിച്ചറിഞ്ഞ ആള് കൂടുന്ന് കരുതി റൂമിലിരിക്കാം ഡോക്ടർ. എനിക്ക് അയാളെ ഒന്ന് കാണണം. അച്ഛമ്മക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? പറയാം.
ഞാൻ ആദ്യം ജീവയെ ഒന്ന് കാണട്ടെ. വരൂ ഡോക്ടർ. എക്സ്ക്യൂസ് മീ, അച്ചമ്മയ്ക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പോഴും അൺകോൺഷ്യസ് ആണ്. ഒരു മാസീവ് കാർഡിയക് അറസ്റ്റ് ആണ് നടന്നത്. പെട്ടെന്ന് ഇങ്ങനൊരു ഷോക്ക് ഉണ്ടാവാൻ എന്താ കാരണം? അറിയില്ല ഡോക്ടർ. കഴിഞ്ഞ തവണ ചെക്കപ്പിന് വന്നപ്പോഴും സൂക്ഷിക്കണമെന്ന് ഞാൻ പറഞ്ഞതാ. ഷുഗർ കൺട്രോളല്ലാത്തതുകൊണ്ട് പെയിൻ പോലും ഉണ്ടാവില്ല എന്ന് ഞാൻ കുട്ടിയോടും പറഞ്ഞല്ലേ. അടുത്ത ദിവസങ്ങളിലൊക്കെ ഷുഗർ നോർമൽ ആയിരുന്നു ഡോക്ടർ. ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ വീഡിയോ അച്ചമ്മയ്ക്ക് അയച്ചു കൊടുത്തവനെ ഞാൻ വെറുതെ വിടില്ല. ഏത് നമ്പറിൽ നിന്ന് ആ വീഡിയോ വന്നെന്ന് നീ നോക്കിയോ? അത് പിന്നെ ഏട്ടൻ അയച്ചു തന്ന ആരാധകന്റെ നമ്പർ തന്നെയാ. അവന് പണമായിരുന്നു ആവശ്യമെങ്കിൽ എന്നോട് ചോദിച്ചാ പോരായിരുന്നോ? ഈ ചതി എന്നോട് കാണിക്കണമായിരുന്നോ? സ്വിച്ച് ഓഫ്. ആ നമ്പർ ട്രേസ് ചെയ്ത് കണ്ടുപിടിച്ചേ പറ്റൂ. വീഡിയോ അയച്ചു കൊടുത്തതിനേക്കാൾ വലിയ തെറ്റല്ലേ അതിൽ കണ്ടത്? ആ കാഴ്ചയല്ലേ നമ്മുടെ അച്ഛമ്മ വീഴ്ത്തിയത്? എന്താ സംശയം? എന്നിട്ട് ഇവളിങ്ങനെ ഇവിടെ ഞെളിഞ്ഞു നിൽക്കുന്നത് ജീവിക്ക് നട്ടിലില്ലാത്തോണ്ടാന്നേ ഞാൻ പറയും. മൈൻഡ് യുവർ വേർഡ്സ്. ഇവളെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അച്ഛമ്മ ഉറങ്ങിയിട്ട് പൊയ്ക്കോളന്നല്ലേ നീ എനിക്ക് വാക്ക് തന്നത്? ഇപ്പൊ നല്ല ഉറക്കം അച്ഛമ്മ. ഇനി ഉണരുവെന്ന് പോലും അറിയാത്ത ഉറക്കം. എന്തെങ്കിലും ചിന്ത നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ കാമുവിന്റെ അടുത്തേക്ക് പോവില്ലായിരുന്നു. എന്നെയല്ല നീ ചതിച്ചത്, അച്ഛമ്മയാ. അവരെനിക്ക് അച്ഛമ്മയായത് എന്റെ അച്ഛന്റെ അമ്മയായതുകൊണ്ടല്ല, എന്റെ അച്ഛനും അമ്മയും അവരായതുകൊണ്ടാണ്. നിങ്ങളുടെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും നിങ്ങൾ എന്നെ അനുവദിക്കുന്നില്ലല്ലോ. തുടരുതന്നെ. ഇവിടെ നിന്ന് ഇറങ്ങി പോവാനാ ഞാൻ നിന്നോട് പറഞ്ഞത്? അച്ഛമ്മയ്ക്ക് ബോധം തിരിച്ചു കിട്ടിയാൽ ഉടനെ ഞാൻ പൊയ്ക്കോളാം. നീ ഈ ഹോസ്പിറ്റലിൽ നിന്ന ഒരിക്കലും അച്ഛമ്മയ്ക്ക് ബോധം തെളിയില്ല. ഇത്രയും കാലം നീ അച്ഛമ്മയോട് കാണിച്ച സ്നേഹം കപടമല്ലെങ്കിൽ നീ ഇവിടുന്ന് പോവും. ഇനി നിന്റെ മുഖം ഒന്ന് കാണാൻ പോലും അവരാഗ്രഹിക്കുന്നുണ്ടാവില്ല. അച്ഛമ്മയുടെ നല്ല ആരോടും ഞാൻ കാണിച്ച സ്നേഹം കപടമായിരുന്നില്ല. ഉള്ളിൽ തട്ടി തന്നെ ഞാൻ സ്നേഹിച്ച. എന്റെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലായിരിക്കാം, പക്ഷെ അച്ഛമ്മ എന്നെ ഒരിക്കലും അവിശ്വസിക്കില്ല. അബോധാവസ്ഥയിൽ വീഴുന്നതിന് തൊട്ട് മുൻപ് അച്ഛമ്മ എന്താ പറഞ്ഞു ഓർത്തു നോക്ക്. ഞാൻ തെറ്റ് ചെയ്യില്ല എന്നല്ലേ. ഈ വീഡിയോ കള്ളമാണ്. എന്റെ കാവ്യ മോൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അതിനൊരു മറുപടി നൽകാൻ എനിക്ക് കഴിഞ്ഞില്ല. അച്ഛമ്മ കണ്ണു തുറക്കുമ്പോ നടന്നത് എന്താണെന്ന് എനിക്ക് പറയണം. അത് കഴിഞ്ഞ ഞാൻ ഇവിടുന്ന് പോവും. കാര്യങ്ങളിപ്പോ ക്രിസ്റ്റൽ ക്ലിയർ ആയി. അച്ഛമ്മയെ കള്ളം പറഞ്ഞ് സ്വാധീനിച്ച് വീണ്ടും ഇവിടെ പറ്റിക്കൂടാൻ തന്നെ ഇവളുടെ ഭാവം. ദയവ് ചെയ്ത് എന്റെ മുന്നിൽ നിന്നെങ്കിലും ഒന്ന് പോ, അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പോവാം. നിൽക്ക്. ഞാൻ പൊയ്ക്കോളാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് മാത്രം. പക്ഷെ അച്ഛമ്മ കണ്ണു തുറക്കുന്നത് വരെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാവും.
ഇന്നലെ രാത്രി അവള് പോകാൻ ഇറങ്ങിയതായിരുന്നു. മനുഷ്യത്വം പറഞ്ഞ് ഏട്ടൻ അവളെ പിടിച്ചു നിർത്തിയത്. അവളത് മുതലെടുക്കുന്ന ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ. ഒന്ന് നിർത്തുന്നുണ്ടോ നീ? ആകെ ഭ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ. ഇങ്ങനെ പോയ അച്ഛമ്മയുടെ കൂടെ എന്നെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. റിലാക്സ് മാൻ, റിലാക്സ്. അച്ഛമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല, ഞാനല്ലേ പറയുന്നത്. ഞാനിപ്പോ ഹോസ്പിറ്റലിലാ മോള്. എന്തോ ചേച്ചി? ഞാൻ ഭയന്നിരുന്നത് സംഭവിച്ചു. അച്ഛമ്മ ആ വീഡിയോ കണ്ടു. അത് കണ്ടതും അച്ഛമ്മ കൊഴിഞ്ഞു വീണു. ഇപ്പൊ ഹോസ്പിറ്റലില്. ആരാ ചേച്ചി അച്ഛമ്മയുടെ ദ്രോഹം ചെയ്തത്? ഒരുപാട് അസുഖങ്ങൾ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ആരാ ആ വീഡിയോ കാണിച്ചത്? അറിയില്ല മോള്. ഏതോ അനോണിമസ് നമ്പറിൽ നിന്നല്ലേ എല്ലാവർക്കും അത് വന്നത്. അയാളെ തന്നെ അയച്ചു കൊടുത്തതായിരിക്കും. എന്തായാലും ശിവാനിയാണത് ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ വരുന്ന സമയത്ത് അവിടെ എന്റെ കൺമുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു. അതോർത്ത് ചേച്ചി വിഷമിക്കണ്ട. വീഡിയോ അയക്കുന്ന ആളെ ഇന്ന് എന്നെ കണ്ടെത്താന്ന് സുധാച്ചാർ വാക്ക് വന്നിട്ടുണ്ട്. ചേട്ടന് നിന്നോടുള്ള ദേഷ്യം കൂടിക്കാണുമല്ലേ. നീ ഒന്നും പറഞ്ഞില്ലെങ്കിലും നിന്റെ കണ്ണും മനസ്സും കലങ്ങിക്കിടക്കുന്നത് എനിക്ക് കാണാൻ ചേച്ചി. ഞാൻ അടുത്തേക്ക് ചെല്ലുന്നത് പോലും കണ്ണേട്ടന് ഇഷ്ടമില്ലാതായി മോള്. ഇത്രയൊക്കെ അനുഭവിക്കാൻ മാത്രം തെറ്റുകളൊന്നും ഈ ജന്മത്തിൽ ഞാൻ ചെയ്തിട്ടില്ല. നിന്റെ നിരപരാധിത്വം തെളിയുന്നതോടെ ഇതൊക്കെ മാറും ചേച്ചി. ചേട്ടൻ നിന്നെ കൂടുതൽ സ്നേഹിക്കും. പിന്നെ ശിവാനിയുടെ ഒരു കുതന്ത്രങ്ങളും ഫലിക്കില്ല. നോക്കിക്കോ, ചേട്ടൻ നിന്നെ ഇത്രയും വെറുക്കുമ്പോ നീ അവിടെ തന്നെ നിൽക്കുന്നതാ ചേച്ചി എനിക്ക് മുത്തശ്ശന് ഏറ്റവും വലിയ പേടി. ഒരു നിമിഷത്തെ എടുത്ത ചട്ടത്തില് ചേട്ടൻ നിന്നെ വല്ലതും ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ഭീതിയാ. ഇന്നലെ രാത്രി ഒറ്റപ്പോളെ കണ്ണടച്ചിട്ടില്ലാന്ന് മുത്തച്ഛനും പറഞ്ഞു. എനിക്കറിയാം മോളെ, പക്ഷെ കഴിയുന്നതും ഇവിടെ തന്നെ പിടിച്ചു നിൽക്കാനാ ഞാൻ ശ്രമിക്കുന്നത്. നിവർത്തി കെട്ടാലേ ഞാൻ ഇറങ്ങും. എന്തിനാ ചേച്ചി ഇത്രയും വാശി? നീ ഇങ്ങോട്ട് വാ, നിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. അത് കഴിഞ്ഞ അന്തസ്സായിട്ട് നീ ചേട്ടന് മുന്നിൽ ചെന്നാ മതി. അച്ഛമ്മ കണ്ണു തുറക്കുമ്പോ ഞാനിവിടെ ഉണ്ടാവണം മോളെ. ഞാൻ തെറ്റൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അച്ഛമ്മ കൊഴിഞ്ഞു വീണത്. നടന്നത് എന്താണെന്ന് ഞാൻ പറഞ്ഞാൽ അച്ഛമ്മ വിശ്വസിക്കും. തൽക്കാലം മറ്റാരുടെയും വിശ്വാസം എനിക്ക് വേണ്ട. ഒക്കെ ശരിയായിരിക്കും, പക്ഷെ അതുവരെ നീ സേഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയാ ചേച്ചി. ഒക്കെ ശരിയായിരിക്കും, പക്ഷെ അതുവരെ നീ സേഫ് ആയിരിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയാ ചേച്ചി. നീ ഇങ്ങു വാ. ചേട്ട ഷൂട്ടിങ്ങിന് പോയതുകൊണ്ട് രണ്ടു ദിവസം ഇവിടെ വന്ന് നിൽക്കുന്നാന്ന് പറഞ്ഞ അമ്മയും കല്ലുമോളും വിശ്വസിച്ചോളും. അച്ഛമ്മയ്ക്ക് ബോധം വീണാൽ നിന്നെ അറിയിക്കാൻ ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ മതി. നമുക്ക് ഒരുമിച്ച് പോയി സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ ചേച്ചി. സിദ്ധാർത്ഥ് സാറിന് നിന്നെ വിശ്വാസ. സാറ് നമുക്കൊപ്പം വരും. പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല മോളെ. നീ എന്തായാലും ഇങ്ങി വാ. ഇവിടെ ആവുമ്പോ തനിച്ചല്ലെന്നൊരു തോന്നലെങ്കിലും നിനക്ക് വരും. ശരി മോളെ,
അച്ഛമ്മക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ? ഇപ്പോഴും മയക്കത്തില്ല. ഞാൻ അച്ഛമ്മയെ ഒന്ന് കണ്ടോട്ടെ പ്ലീസ്. ശരി. പ്രതീക്ഷകളോടെയും വിശ്വാസത്തോടെയും അച്ഛമ്മ എന്നെ ഈശ്വരമഠത്തിലെ മരുമകളാക്കിയതെന്ന് എനിക്കറിയാം. പക്ഷെ അച്ഛമ്മയുടെ വിശ്വാസം നിലനിർത്താൻ എനിക്ക് കഴിഞ്ഞില്ല. എല്ലാ കാര്യത്തിലും അച്ഛമ്മ എൻ്റെ ഒപ്പം നിന്നു. പക്ഷെ അച്ഛമ്മയ്ക്കൊരാവശ്യം വന്നപ്പോൾ എനിക്കവിടെ നിന്ന് പോകേണ്ടി വരുന്നു. അച്ഛമ്മ കണ്ണു തുറക്കുമ്പോൾ ഞാൻ അച്ഛമ്മയുടെ മുമ്പിൽ ഉണ്ടാവില്ല. എനിക്ക് മാപ്പ് തരണം. നടന്നതെന്താണെന്ന് എനിക്ക് വേണ്ടി നിന്റെ ഏട്ടനോട് പറയാൻ ഒരാളുണ്ട്. നീയൊന്നും സ്വപ്നത്തെ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സാക്ഷി.